പതിനെട്ടാം വയസ്സിൽ ഫ്രാൻസിലെ സർവകലാശാലയിൽ നിന്നും നിർബന്ധിത ഇന്റേൺഷിപ്പിനായി ഇന്ത്യയിലെത്തിയതാണ് ഫ്രാൻസിന്റെ ഇന്ത്യയിലെ മുംബൈ കോൺസൽ ജനറൽ സോണിയ ബാർട്രി. അതും ഒരു സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി. ഇന്ത്യയെയും അതിന്റെ സംസ്കാരത്തെയും പ്രണയിച്ച സോണിയ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ തന്റെ രാജ്യത്ത് പഠിക്കാൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ചരിത്ര നിയോഗമാകാം. അതെ, ഇന്ത്യയും ഫ്രാൻസും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം 2025 ഫ്രാൻസിൽ പഠിക്കാൻ ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 20,000 ഉയർത്തും. നിലവിൽ 10,000 വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്നും ഉപരിപഠനത്തിനായി ഫ്രാൻസിലേക്ക് പോകുന്നത്. 400,000 ഇന്ത്യൻ പ്രൊഫഷണലുകളെ ഫ്രാൻസിന് ആവശ്യമുണ്ടെന്നാണ് കോൺസൽ ജനറൽ സോണിയ ചൂണ്ടിക്കാട്ടിയത്. എന്തായിരിക്കും ഇരു രാജ്യങ്ങളുടെയും പൊതു തീരുമാനം? ഇതിൽ എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നത്? അങ്ങനെ വിദ്യാഭ്യാസത്തിനൊപ്പം സാമ്പത്തികം, പ്രതിരോധം, ആണവോർജം, തീവ്രവാദ വിരുദ്ധ പോരാട്ടം, റെയിൽവേ തുടങ്ങിയ 17 സുപ്രധാന മേഖലകളിലാണ് ഫ്രാൻസും ഇന്ത്യയും ഒത്തൊരുമിച്ച് സൗഹൃദപരമായി മുന്നോട്ട് നീങ്ങുന്നത്. സാമ്പത്തിക സ്ഥിരതയും സമാധാന അന്തരീക്ഷവും ഉറപ്പുവരുത്താനാണ് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഇതാ ആ ഊഷ്മള ബന്ധത്തിന് സ്നേഹം വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണം ശക്തമാക്കാൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അങ്ങനെ ഇൻഡോ പസഫിക് സഹകരണത്തിൽ കൈകൊടുക്കുകയാണ് ഇന്ത്യയും ഫ്രാൻസും. എസ് ജയശങ്കറും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണയും തമ്മിൽ ധാരണയിലായി. ഡൽഹി ഹൈദരാബാദ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. നിലവിൽ ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ കടുത്ത ആത്മബന്ധത്തിലാണ്. ഫ്രാൻസിൽ വീണ്ടും അധികാരത്തിലെത്തിയ ഇമ്മാനുവൽ മാക്രോണിനെ ആദ്യം കണ്ടഭിനന്ദിച്ചതും നരേന്ദ്രമോദി തന്നെ. അവിടെ നിന്നുമാണ് ഇൻഡോ ഫ്രഞ്ച് ബന്ധം തടസ്സമില്ലാതെ വീണ്ടും നീളാൻ തുടങ്ങിയത്. ഇന്ത്യ വാങ്ങിയ 36 റാഫേൽ യുദ്ധവിമാനങ്ങളുടെ കാര്യം മാത്രം എടുത്താൽ മതി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴമറിയാൻ. 2017 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ച നടത്തുന്നത്. അന്ന് ലോക നേതാക്കൾ മാക്രോണിനെ കുറിച്ച് പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മോദിയും മാക്രോണും അന്ന് ഒരുപാട് നേരം ചർച്ചകൾ നടത്തി, കരാറുകളിൽ ഏർപ്പെട്ടു. 5 ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി വീണ്ടും പാരീസിലെത്തി. അധികാര തുടർച്ച നേടിയ മാക്രോണിനെ സന്ദർശിച്ച ആദ്യ വിദേശ നേതാവുമായി. വളരെ ചെറിയൊരു സന്ദർശനമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ധാരണകളും അതിവേഗത്തിലുള്ളതായിരുന്നു. പ്രധാനമായും 3 കാര്യങ്ങളിൽ ഊന്നിയുള്ളതായിരുന്നു അന്നത്തെ ചർച്ചകൾ. അതിലേറ്റവും പ്രധാനം ഉക്രൈനിലെ ശത്രുത അവസാനിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാമെന്ന ധാരണയാണ്. ഇന്ത്യ ഫ്രാൻസ് മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ട്ണർഷിപ്പ് കരാർ പ്രകാരം 18 മുതൽ 35 വരെ പ്രായത്തിലുള്ള 500 വീതം യുവ പ്രൊഫഷണലുകളെ കൈമാറ്റ പദ്ധതി ആരംഭിക്കും. ഇതിനായി തൊഴിൽ വിപണികളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കും. 2 ഇന്ത്യ സന്ദർശനത്തെത്തിയ കൊളോണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇൻഡോ പസഫിക് മേഖലയിലെ ഫ്രാൻസിന്റെ സാന്നിധ്യം പ്രയോജനപ്പെടുത്തുമെന്ന് ജയശങ്കർ ചൂണ്ടിക്കാട്ടി. 75 നയതന്ത്ര ബന്ധത്തിൽ ഫ്രാൻസും ഇന്ത്യയും പരസ്പരം പിന്തുണച്ചിട്ടുണ്ടെന്ന് കാതറിൻ പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ബന്ധത്തിന് വിള്ളൽ വീണിട്ടില്ല. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ പങ്കാളി എന്ന നിലയിൽ ഫ്രാൻസിന് അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രപരമായ പങ്കാളിത്തം വിപുലമാക്കും. തന്ത്രപരമായ മേഖലകളിലെ പങ്കാളിത്തം വിപുലമാക്കാനും ധാരണയായി. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പിട്ട ഉഭയകക്ഷി കരാറിന്റെ പുരോഗതിയും ചർച്ച ചെയ്തു. പ്രതിരോധം, സിവിൽ ന്യൂക്ലിയർ, ബഹിരാകാശം തുടങ്ങി നിലവിലുള്ള സഹകരണ മേഖലകളിലെ പുരോഗതിയും വിലയിരുത്തി. ഇന്ത്യയും ഫ്രാൻസും ഓസ്ട്രേലിയയും ഉൾപ്പെടുന്ന ഇൻഡോ പസഫിക് ത്രിരാഷ്ട്ര വികസന സഹകരണം ഇന്ത്യയും ഫ്രാൻസും പങ്കാളികളായ ഭൂട്ടാൻ, പാപ്പുവ ന്യൂഗിനിയ, സെനഗൽ എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര സൗരോർജ്ജ പദ്ധതികൾ തുടങ്ങിയവയും ചർച്ചയായി. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ലറിയും തമ്മിലുള്ള ഉടമ്പടിയുടെ ഫലമായി ഫ്രാൻസിൽ ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് തുടങ്ങുന്നതും ഹൈദരാബാദിൽ സെഫ്രാൻ ഗ്രൂപ്പ് എയർക്രാഫ്റ്റ് എഞ്ചിൻ MRO സൗകര്യം സ്ഥാപിക്കുന്നതും ഇരുവരും സ്വാഗതം ചെയ്തു. ഇരട്ട ബിരുദ പഠനത്തിനുള്ള ഇൻഡോ ഫ്രഞ്ച് ക്യാമ്പസ് ഫോർ ഹെൽത്തിന്റെയും പുരോഗതിയും മന്ത്രിമാർ അവലോകനം ചെയ്തു. യൂറോപ്പിലെ സംഘർഷാവസ്ഥ, UN ജനറൽ അസംബ്ലി തിരഞ്ഞെടുപ്പ്, പ്രാദേശിക, ആഗോള, ബഹുമുഖ വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ഞാൻ അശ്വതി. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.